നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തമ്മിലി കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈറ്റിംഗ് ഡേ ആണ്. ഇതിന്റെ ഒരു വെജിറ്റേറിയൻ വേർഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. 1900 കാലറീസ് ആണ്. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എൻ്റെ കാലറി ഇൻടേക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് പറയുകയാണ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രഗ്നൻസി വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിലൊക്കെ ആയിരുന്നു. ആ പ്രീ പ്രഗ്നൻസി വെയിറ്റിലെത്തി. അപ്പോൾ ആ ഒരു മെയിൻ്റനൻസ് കാലറീസിലോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയടിക്ക് അങ്ങ് കൂട്ടുമായിരുന്നില്ല. ഞാൻ 1500 ആദ്യ ഒരാഴ്ച ഫോളോ ചെയ്തു, അതിനിട്ട് 1600, അങ്ങനെ കൂട്ടി 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 ഇപ്പോൾ 1900 കാലറീസിൻ്റെ ഡയറ്റ് പ്ലാനാണ്. അതിൽ ഞാൻ അപ്പോൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡയറ്റ് പ്ലാനാണ് ട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നൊരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങള് ജിമ്മിലൊക്കെ പോകാൻ ഇച്ചിരി ലേറ്റ് ആയി. 8 മണിയൊക്കെ ജിമ്മിലൊക്കെ പോയപ്പോഴത്തേക്കും അതിനുശേഷം അവിടെ ചെന്ന് ഒരു 1 അവർ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വെയിറ്റ്സ് വച്ചിട്ടുള്ള വർക്ക്ഔട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 9 മണിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ആൽമണ്ട് മിൽക്ക് വച്ചിട്ടുള്ള ഒരു കോഫി കുടിച്ചായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ഇന്നത്തെ ആ 1900 കാലറീസിൽ ആ ആൽമണ്ട് മിൽക്ക് വെച്ചിട്ടുള്ള കോഫിയും ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഞാനിപ്പോൾ ട്രൈ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ലോസിനൊന്നും ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ലീൻ മസിൽസ് ഗെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. നിങ്ങൾ ഈ ഇടയ്ക്ക് കേൾക്കുന്ന സൗണ്ട് എൻ്റെ കൊച്ചിൻ്റെ ആണോ, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കടോ, വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ മീൽസ് ഷെയർ ചെയ്യുമ്പോൾ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഓരോ മീൽസിലും എത്ര കാലറീസ് ആണ്, അതിൽ വരുന്ന മാക്രോസ്, അതായത് അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര ഫാറ്റ് എന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി, അവധി ദിവസം ആയതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത് ഇച്ചിരി ഫാൻസിയാണ്, ഒത്തിരി ഫാൻസി ഭയങ്കര ഇതാണെന്നല്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഒരു നോർമൽ വീടുകളിൽ എപ്പോഴും ഇത് കഴിക്കണമെന്നില്ലല്ലോ, നമ്മൾ ദോശയും ചട്ണി അങ്ങനത്തെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാൻ ഇന്ന് കഴിക്കുന്നത് ഇച്ചിരി ഫാൻസി ആയിട്ടുള്ളതാണ്. പക്ഷേ ലഞ്ചും ഡിന്നറും ഒക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്ലൈസ് ബ്രെഡ്, ഹോൾ മീൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 സ്ലൈസിൽ ഞാൻ 5 ഗ്രാം ബട്ടർ ഒന്ന് തേച്ചിട്ടുണ്ട്. 1 സ്ലൈസിൽ ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. ഇതിൽ വെജീസ് ഒന്നും ഞാൻ വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെജീസ് മെയിനായിട്ട് വരുന്നത് ലഞ്ചിലും ഡിന്നറിലുമാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇത് സ്മൂത്തിന്ന് ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ സൗണ്ട് പറയാൻ നോക്കിക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാൻ സ്മൂത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ജസ്റ്റ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പാലും വേറെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് പ്രോട്ടീൻ പൗഡറും വെള്ളം മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ കാലറീസും മാക്രോസും ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. ഇത് ഫാൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഫാൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ ലീൻ മസിൽസ് ഗെയിൻ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. നിങ്ങൾ ഈ പ്രോട്ടീൻ പൗഡർ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഞാൻ എങ്ങനെ 1900 കാലറീസിൻ്റെ ഡയറ്റ് പ്ലാൻ വെജിറ്റേറിയൻ വെച്ച് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ലഞ്ചിന് എന്താ എടുത്തിരിക്കുന്നത് എന്നുള്ളതാട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, ബാച്ച് കുക്കിങ്ങിനൊക്കെ പറ്റിയൊരു കാര്യമാണ്. ഇതിന് ഏകദേശം 400 കാലറീസോളമാണ് വരുന്നത് ഈ ഒരു ഫുൾ മീലിന്. ഇതിൻ്റെ മാക്രോന്യൂട്രിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീല്. ഞാൻ ഓരോന്നിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് പറയാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ്. ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. 40 ഗ്രാം കുക്ക് ചെയ്യുന്നതിന് മുന്നേ കണക്കാണ് കേട്ടോ പറയുന്നത്. 40 ഗ്രാം ബസ്മതി റൈസ് എടുത്ത് നമ്മൾ സാധാരണ കുക്ക് ചെയ്യണോ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 5 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം കുക്ക് ചെയ്യുന്നതിന് മുന്നേ റൈസ് എടുത്ത് കുക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഇനി കറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം 50 ഗ്രാമോളം പരിപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെറൈറ്റി പരിപ്പാണോ ഉള്ളത് ആ ഒരു പരിപ്പ് 50 ഗ്രാം എടുക്കുക കുക്ക് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ 100 ഗ്രാം ഏതെങ്കിലും ഗ്രീൻ വെജിറ്റബിൾസ് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ആയിരിക്കാം, ചീരയില ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചു, വേവിച്ചതിന് ശേഷം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെഴുക്കുരട്ടി വലയൊക്കെ ഉണ്ടാക്കില്ലേ, ഒരു 10 ഗ്രാം വെളിച്ചെണ്ണ ചേർത്തു, അതിലോട്ട് 1 വെളുത്തുള്ളി ചതച്ചത് ചേർത്തു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, വേവിച്ച് വെച്ച ആ പരിപ്പും ചേർത്തു, ബീൻസും ചേർത്തു. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 50 ഗ്രാം പരിപ്പ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ, 100 ഗ്രാം ഏതെങ്കിലും ഗ്രീൻ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ, 10 ഗ്രാം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത്. ഇത് മൂന്നും വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കറികൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനെ 2 കറിയായിട്ട് വേണമെന്നുള്ളവരുണ്ടാവും, അതായത് ഒഴിച്ചേറിയും പിന്നെ അതിൻ്റെ ഒപ്പം മെഴുക്കുരട്ടിയും വേണമെന്നുള്ളവർ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ 50 ഗ്രാം പരിപ്പ് വെച്ച് വേവിച്ച് ഒരു പരിപ്പ് കറിയാക്കി എടുക്കാം. അതിലോട്ട് നമുക്ക് ടോട്ടൽ 10 ഗ്രാം ഓയിലാണല്ലോ ഈ ഒരു മീലിന് അലവ് ചെയ്തിരിക്കുന്നത്. അതിൽ 5 ഗ്രാം ഓയിലെടുത്ത് അതിൽ എന്താ പറയുക, താളിച്ചൊഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ബാക്കി 5 ഗ്രാം ഓയിലുണ്ട്, ആ ബാക്കി 5 ഗ്രാം ഓയിലും വെജിറ്റബിൾസും വെച്ച് എന്തെങ്കിലും മെഴുക്കുരട്ടിയായിട്ട് ഉണ്ടാക്കാം.
അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് നമ്മൾ ഈ ഒരു പോർഷന്റെ ക്വാണ്ടിറ്റി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ആ മീൽ ആക്കേണ്ടത്, ഇപ്പൊ രണ്ട് കറി ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കറി ആക്കാം, അല്ല എളുപ്പപ്പണിക്ക് വേണ്ടി എന്നെ പോലെ ഒറ്റക്കറി ആക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി, അത് വെച്ച് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഉണ്ടാക്കാം. ഇനി ഇപ്പൊ നിങ്ങളിപ്പോ രണ്ട് കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ നമ്മൾ വീണ്ടും അതിലോട്ട് എന്താ പറയാ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർക്കുന്നില്ലേന്ന്. വെളുത്തുള്ളി ഒക്കെ ഒരു ഒന്നോ രണ്ടോ അല്ലി എക്സ്ട്രാ ചേർത്തുന്ന് കരുതി അങ്ങനെ ഒത്തിരി കാലറീസിൽ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ പച്ചക്കറി ഇച്ചിരി കൂടിയെന്ന് കരുതി, ഇപ്പൊ ഞാൻ 100 ഗ്രാം എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കാണ്, നിങ്ങളിപ്പോ കറക്റ്റ് 100 ഗ്രാം തന്നെ പറ്റിയില്ല, അതിൽ ഇച്ചിരി 120 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം ആയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് മെഷർമെന്റ്. ഒന്നുകൂടി എന്ന് പറയാം, 40 ഗ്രാം റൈസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ, 50 ഗ്രാം പരിപ്പ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ, 100 ഗ്രാം ഏതെങ്കിലും ഗ്രീൻ വെജിറ്റബിൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ 10 ഗ്രാം ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇതോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മീൽസ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഈ ഒരു മീല് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇപ്പൊ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല, കാരണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലേറ്റ് ആയിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ ലഞ്ചായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത്, ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി വൈകിട്ടത്തെ സ്നാക്ക് എന്താന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ചെറിയ ഓറഞ്ചും പിന്നെ 10 ഗ്രാം ആൽമണ്ട്സുമാണ്. 10 ഗ്രാം ആൽമണ്ട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 എണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഓറഞ്ച് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കുക. ഞാൻ നോർമലി ഒരു മീഡിയം സൈസ് പഴമാണ് കഴിക്കാറുള്ളത്, പഴമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഓറഞ്ച് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അങ്ങനൊരു ഫ്രൂട്ട് എടുക്കുക. ഇത് 3 ചെറിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു 250 മില്ലി ഫുൾ ക്രീം പാല് വെച്ചിട്ട് ചായ അല്ലെങ്കിൽ കാപ്പിയും കൂടി ഉണ്ടാക്കും. പിന്നെ അതിലോട്ട് പഞ്ചസാര ശർക്കര അങ്ങനത്തെ ചേർക്കത്തൊന്നുമില്ല. ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും, അപ്പൊ ഇതാണ് ആ ഒരു ചായ അല്ലെങ്കിൽ കാപ്പിയും പിന്നെ ഈ കുറച്ച് ഫ്രൂട്ട്സും ഈ നട്ട്സും ആണ് എന്റെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്. നല്ല വിശപ്പുണ്ട്, ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ട് ഇത് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഈവനിങ് സ്നാക്ക്. ഇപ്പൊ സമയം ഏകദേശം 7 മണി ആവാറേ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിന്നറിന് എന്താ എടുത്തിരിക്കണേ എന്നുള്ളതാ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മിക്കവാറും ഒരു 7 മണി ആകുമ്പോഴത്തേക്കും കഴിക്കും, ഒരു 7 മണിക്ക് 8 മണിക്ക് ഇടയിലൊക്കെ ആയിട്ട്, പക്ഷെ ചില ദിവസങ്ങളിൽ ലേറ്റ് ആയി പോകാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഡിന്നറിനായിട്ട് എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാ കേട്ടോ. വേണമെങ്കിൽ ഒരു പനീർ റൈസ് എന്ന് പറയാം, പനീർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിന്റെ റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് പറയാം. 40 ഗ്രാം റൈസ് കുക്ക് ചെയ്യുന്നതിന് മുന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്, നിങ്ങളുടെ വീട്ടിൽ ഏത് റൈസ് ആണുള്ളത് അത് എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം വെജിറ്റബിൾസ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ കയ്യിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പൊ ആ ക്യാപ്സിക്കും പിന്നെ കുറച്ച് സവോളയും പിന്നെ ഒരു വെളുത്തുള്ളിയലിയും എല്ലാം പൊടിയായിട്ടായിരുന്നു, ഇതെല്ലാം കൂടെ ഒരു 100 ഗ്രാം. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വെജീസിന്റെ കാര്യം പറയുമ്പോൾ അത് കറക്റ്റ് 100 ഗ്രാം തന്നെ വേണമെന്നില്ല കേട്ടോ, മിനിമം 100 ഗ്രാം വേണം. പക്ഷെ അതിലൊരു എന്താ പറയുക, ഒരു 20 ഗ്രാമോ 30 ഗ്രാമോ കൂടി എന്ന് കരുതിയൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് പനീർ. പനീറിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്, വളരെ സിമ്പിളാണ്. പിന്നെ വേണ്ടത് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതൊരു 10 ഗ്രാം. അപ്പൊ 4 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, റൈസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ 40 ഗ്രാം, പിന്നെ വെജിറ്റബിൾസ് ഒരു 100 ഗ്രാം മിനിമം എടുക്കണം, പിന്നെ പനീർ 100 ഗ്രാം, പിന്നെ വേണ്ടത് നെയ്യ് 10 ഗ്രാം. നിങ്ങൾക്കിപ്പോ മറ്റേ ഓയിൽ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ റെസിപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇത് ഭയങ്കര ഈസിയാണ്. ഇതെന്താ പറയാ, നമുക്കിപ്പോ വീട്ടിലൊന്നും കുക്ക് ചെയ്യാൻ ഒന്നിനും സമയമൊന്നും ഇല്ലാത്തപ്പോ കുറച്ച് റൈസ് ഇരിപ്പുണ്ട്, കുറച്ച് പനീർ ഇരിപ്പുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താ പറയുക, ഫ്രൈഡ് റൈസ് ബോർഡിലൊന്നുമല്ല, ഞാൻ ഇതിൽ സോയ് സോസ് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ലഞ്ചിൻ്റെ കാര്യം പറഞ്ഞോണം തന്നെ നിങ്ങൾക്ക് എങ്ങനെ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമോ അതനുസരിച്ച് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആക്കിയാൽ മതി, അത് വെച്ച് നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. ഇതിന്റെ റെസിപ്പി നമ്മൾ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ക്യുക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പനീർ ഫ്രൈഡ് റൈസിന്റെ അത്രയും ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ നെയ്യ് ഉള്ളത് കൊണ്ടും പിന്നെ പനീറിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടും തന്നെ ഈ റൈസ് നല്ലതാണ്. അപ്പൊ ഇതാണ് ഡിന്നർ, ഇതോടുകൂടി ഇന്നത്തെ മീൽസ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു 1900 കാലറീസിന്റെ ഡയറ്റ് പ്ലാൻ, വെജിറ്റേറിയൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ കണ്ടപ്പോൾ കുറച്ച് കാര്യമെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏത് മീൽസ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു 40 ഗ്രാം റൈസ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ ഒരു ഓരോ മീലിലും ഒരു 100 ഗ്രാം വെജിറ്റബിൾസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ രാവിലെ പറഞ്ഞോളം തന്നെ 50 ഗ്രാം പരിപ്പോ അല്ലെങ്കിൽ 100 ഗ്രാം പനീറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. പ്ലസ് അതിൻ്റെ ഒപ്പം ഒരു 10 ഗ്രാം ഓയില് അല്ലെങ്കിൽ നെയ്യ് എന്താണോ, ഇത്രയും മതി. ഈ 4 സാധനങ്ങൾ വെച്ച് നമുക്ക് എന്താ പറയുക, ഈ ബേസിക് ഈ ഒരു കണക്കറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എങ്ങനത്തെ മീൽസ് ഒരു ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികളും ചോറും ഒക്കെ ആക്കി കഴിക്കാൻ പറ്റും, നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കഴിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ. പനീർ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് 100 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇതിലോട്ട് ഓയിലൊന്നും ചേർക്കണ്ട. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതൊന്ന് ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിക്കുക. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കുക. 10 ഗ്രാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 100 ഗ്രാമോളം വെജിറ്റബിൾസ് ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവോളയും പിന്നെ ഒരു ക്യാപ്സിക്കോണ്, റെഡ് കളർ ക്യാപ്സിക്കോം. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ ആ നെയ്യിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഭയങ്കരമായിട്ട് കുക്കാവേണ്ട, ആ ഒരു ക്രഞ്ചി പരുവത്തിൽ തന്നെ. ഇനി അത് ആ ഒരു ക്രഞ്ചി പരുവത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. കുക്ക് ചെയ്യുന്നതിന് മുന്നേ 40 ഗ്രാം ബസ്മതി റൈസ് ആയിരുന്നു. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ്. പനീറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയുള്ളതിൻ്റെ പരിപാടി. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ.